ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ടോപ്പിക്കാണ് ടീനോഫോറ അല്ലെ സീ വാൾനട്ട് അതുപോലെ തന്നെ കോം ജെല്ലീസ് എന്നും അറിയപ്പെടുന്നവരാണ് നമ്മുടെ ഈ പറയുന്ന വിഭാഗം ടീനോഫോറ. വളരെ എളുപ്പമായിട്ട് വളരെ സിമ്പിളായിട്ട് പഠിക്കാം, പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് തന്നെ മറന്നും പോകും. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ. സോ സീ വാൾനട്ട് ആൻഡ് കോം ജെല്ലീസ് എന്ന് നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? നമ്മുടെ ടീനോഫോറയാണ് വിളിക്കുന്നത്. ഇവരെ കൂടുതലായിട്ടും മറൈൻ ആയിട്ടുള്ള എൻവയോൺമെന്റ്സിലാണ് കാണുന്നത് അല്ലെ, മറൈൻ കടലിലാണ് നമുക്ക് ഇവരെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ റേഡിയൽ സിമിട്രി എക്സിബിറ്റ് ചെയ്യുന്നവരാണ് ഈ പറയുന്ന ടീനോഫോറുകൾ. അപ്പം ഇവരെങ്ങനെയാണ്? ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക്, അതുപോലെ തന്നെ കടലിലാണ് നമുക്ക് ഇവരെ കാണാൻ പറ്റുന്നത്. റേഡിയൽ സിമിട്രിക്കൽ ഓർഗാനിസംസ് ആണ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാഴ്ചവെക്കുന്നത്. അപ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ മുന്നേ പഠിച്ച സീലൻഡ്രേറ്റ എന്ന് പറയുന്ന വിഭാഗവുമായിട്ട് സിമിലർ ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് അങ്ങനെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും അല്ലെ. ഡിപ്ലോബ്ലാസ്റ്റിക്, അതുപോലെ തന്നെ മറൈൻ, റേഡിയൽ സിമിട്രിക്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരാണ് ആര്? നമ്മുടെ ഈ പറഞ്ഞ ടീനോഫോറ എന്ന് പറയുന്ന വിഭാഗം, ഫൈലം ടീനോഫോറ. ഇതിൽ ഡിപ്ലോബ്ലാസ്റ്റിക് എന്താ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ മുന്നേ പഠിച്ച അതേ സാധനം തന്നെ അല്ലെ. രണ്ട് ജേം ലെയേഴ്സ് ഇവർക്ക് ഉണ്ടാവും ഇവരുടെ എംബ്രിയോ നോക്കിക്കഴിയുമ്പം. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ കോം ജെല്ലീസ് എന്ന് വിളിക്കുന്നത്? അതിൻ്റെ റീസൺ എന്താണ്? ഇവർക്ക് 8 സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് ഉണ്ട്, എക്സ്റ്റേണൽ റോ ഓഫ് 8 സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് അല്ലെ. കോംപ്ലേറ്റുകളാണ് ഇവർക്ക് എന്ത് പേര് കൊടുത്തത്? ഈ പറയുന്ന കോം ജെല്ലീസ് എന്നുള്ള പേര് കൊടുക്കാൻ കാരണം എന്താണ്? ഈ കോംബ് അല്ലെ, കോംബ് പോലെ ഇരിക്കുന്ന സീലിയേറ്റഡ് അല്ലെ, സീലിയാണ് ഇവിടെ കോംബ് പോലെ തോന്നിപ്പിക്കുന്നത്. അപ്പൊ ഗൈസ്, ഇവരുടെ ബോഡിയിൽ എന്തിട്ട്? 8 എക്സ്റ്റേണൽ റോ ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് ഉണ്ട്. സീലിയ എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ പാരമീഷ്യം ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആയിരുന്നു. അപ്പം അവിടെ നമ്മൾ കണ്ട അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ നമ്മുടെ കോംപ്ലേറ്റ്സിലും നമ്മൾ കാണുന്നത്. എന്താണത്? ലോക്കോമോഷൻ അല്ലെ, മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇവരുടെ ഫംഗ്ഷൻ ഉള്ളത് അല്ലെ. ഇവരെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ കോംപ്ലേറ്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇനി അടുത്തതാണ് ഇവരുടെ ഡൈജഷൻ. ഡൈജഷൻ എങ്ങനെയായിരിക്കും? നമ്മുടെ സീലൻഡ്രൈറ്റ് പോലെ തന്നെയാണല്ലോ. സോ ഇറ്റ് ഈസ് ഇൻട്രാ സെല്ലുലാർ ആസ് വെൽ ആസ് എക്സ്ട്രാ സെല്ലുലാർ അല്ലെ. ഇൻട്രാ സെല്ലുലാർ ആയിട്ട് നടക്കും, എക്സ്ട്രാ സെല്ലുലാർ ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് ഡൈജഷൻ. ഇവർക്കുള്ള പ്രത്യേക പ്രോപ്പർട്ടിയാണ് ബയോലുമിനസെൻസ്. ബയോലുമിനസെൻസ് എന്ന് പറയുന്നത് എന്താ? ബയോലുമിനസെൻസ് എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ബയോലുമിനസെൻസ്. സോ ദേ ഹാവ് ദ പ്രോപ്പർട്ടി ടു എമിറ്റ് ലൈറ്റ് അല്ലെ, ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുള്ളവരാണ് ഈ പറയുന്ന ടീനോഫോറുകൾ. പിന്നെ അവർ ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഹെർമാഫ്രോഡൈറ്റ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഹെർമാഫ്രോഡൈറ്റ് എവിടെയാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നമ്മുടെ പോറിഫേറ എന്ന് പറയുന്ന ഫൈലത്തിലാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഹെർമാഫ്രോഡൈറ്റ്. ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുന്നത് അവരുടെ സെക്സസ് സെപ്പറേറ്റ് അല്ല, ആണും പെണ്ണും എന്ന് പറഞ്ഞിട്ട് രണ്ട് സെപ്പറേറ്റ് വിഭാഗങ്ങളില്ല, രണ്ടും ഒരേ ഓർഗാനിസത്തിൽ തന്നെയാണ് കാണുന്നത്. സോ ഹെർമാഫ്രോഡൈറ്റ് ആണ് നമ്മുടെ ടീനോഫോറ. ഇനി അടുത്തത് ഇവരുടെ റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പോറിഫേറിൽ എങ്ങനെയായിരുന്നു? അവിടെ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന അസെക്ഷ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഫൈലം ടീനോഫോറ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത് സെക്ഷ്വലി മാത്രമാണ് അല്ലെ. സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഓൺലി. ഇനി അടുത്തതാണ് ഫെർട്ടിലൈസേഷൻ അല്ലെ. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സിന്റെ ഫ്യൂഷനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് അവരുടെ ബോഡിയുടെ പുറത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇവർക്ക് ലാർവൽ സ്റ്റേജ് ഉണ്ട് അല്ലെ. ലാർവൽ സ്റ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതായത് അഡൽട്ടിനെ പോലെ അല്ലാതെ വേറൊരു സ്ട്രക്ചറാണ് ഇവരുടെ കുട്ടിക്ക് ഉണ്ടാവുക. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ മാത്രമേ അഡൽട്ട് സ്റ്റേജിലോട്ട് മാറുള്ളൂ. അതായത് വലിയ ഒരു ഓർഗാനിസത്തിന്റെ അതേ സ്ട്രക്ചറിലോട്ട് മാറാൻ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ, ഒരു ലാർവൽ സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അതാണ് ഇൻഡയറക്റ്റ്. സോ ദെയർ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ദസ് ഇൻഡയറക്റ്റ്. എക്സാമ്പിൾസ് വളരെ എളുപ്പമാണ്. ഏതൊക്കെയാണ്? പ്ലൂറോബ്രാക്കിയ ആൻഡ് ടീനോപ്ലാന. പ്ലൂറോബ്രാക്കിയയും അതുപോലെ തന്നെ ടീനോപ്ലാനയും. അപ്പം ഇതാണ് എക്സാമ്പിൾസ്. അപ്പം ഇന്നടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.